ഒടുവിൽ അത് സംഭവിച്ചു പലർക്കും വിശ്വസിക്കാൻ പോലും കഴിയാത്ത കാര്യം സഭയുടെ കരുത്തും അധികാരത്തിലുള്ളവരെ പോലും വിറപ്പിക്കുന്ന ഇച്ഛാശക്തിയുമുള്ള ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ അഴിക്കുള്ളിൽ ജയിൽ പുള്ളിയായി മാറി പാലാ സബ് ജയിലിലെ ജയിലിൽ കിടക്കുന്ന ആദ്യത്തെ വിഐപി കൂടിയാണ് ഫ്രാങ്കോ മുളയ്ക്കൽ മെത്രാനായി സർവ്വ സുഖസൗകര്യങ്ങളും ആഡംബരങ്ങളുമായി വിലസിയിരുന്ന ഫ്രാങ്കോ രാജ്യത്തെ ആദ്യമായി ജയിലിൽ കിടക്കുന്ന ബിഷപ്പ് എന്ന ബഹുമതി കൂടി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് പാലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് കയറിയപ്പോഴും തിരികെ ഇറങ്ങിയപ്പോഴും ചെറിയ ജാളിത കലർന്ന പുഞ്ചിരിയായിരുന്നു ബിഷപ്പിന് രണ്ട് ദിവസം പോലീസ് കസ്റ്റഡിയിലായിരുന്നതിനാൽ ജയിൽപുള്ളി ബിഷപ്പ് എന്ന ചീത്തപ്പേര് ഫ്രാങ്കോയ്ക്ക് ഉണ്ടായിരുന്നില്ല പോലീസ് കസ്റ്റഡിയിൽ പോലീസ് ക്ലബ്ബിലെ എസി മുറിയിൽ കഴിയാൻ അവസരം ലഭിക്കുകയും ചെയ്തു പോലീസ് കസ്റ്റഡി നീട്ടിവാങ്ങിയാൽ മാത്രമേ ബിഷപ്പിനെ പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നുള്ളൂ എന്നാൽ തങ്ങളെ വട്ടം ചുറ്റിക്കുന്ന ബിഷപ്പ് അഴിക്കുള്ളിൽ കുറച്ച് ദിവസം കിടക്കട്ടെ എന്ന് പോലീസും തീരുമാനിച്ചു അതുകൊണ്ട് തന്നെ അവർ വീണ്ടും കസ്റ്റഡി ആവശ്യം ഉന്നയിച്ചില്ല ഇതോടെ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു പോലീസുകാർക്ക് നടുവിലേക്കാണ് ജീപ്പിനുള്ളിൽ നിന്ന് ബിഷപ്പ് വന്നിറങ്ങിയത് നീല ജുബയും പാൻസുമായിരുന്നു വേഷം ജയിൽ പരിസരത്ത് കൂടി നിന്ന ചാനൽ ക്യാമറകളെയും ജനക്കൂട്ടത്തിൻ്റെ കൂക്കിവിളികളെയും വകവയ്ക്കാതെയാണ് ബിഷപ്പ് പോലീസുകാർക്കൊപ്പം ജയിലിനുള്ളിലേക്ക് കയറിയത് രാജ്യത്ത് ആദ്യമായി പീഡനക്കേസിൽ അറസ്റ്റിലാകുന്ന ബിഷപ്പാണെന്ന അഹങ്കാരമൊന്നും പക്ഷേ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല വിധികേട്ട് പുറത്തിറങ്ങിയ ബിഷപ്പിന് നേരെ മൈക്ക് നീട്ടി ചാനലുകാർ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചെങ്കിലും ഒന്നുമുണ്ടായില്ല കൈ ഉയർത്തി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം നടന്നു നീങ്ങി വിലങ്ങ് വെക്കാൻ പോലീസ് തയ്യാറായില്ല അതുകൊണ്ട് കൂളായി തന്നെ ബിഷപ്പിന് നടക്കാൻ കഴിഞ്ഞു കന്യാസ്ത്രീകളുടെ നിശ്ചയദാർഢ്യമാണ് ബിഷപ്പ് ഫ്രാങ്കോ എന്ന ബലാത്സംഗ വീരനെ അഴിക്കുള്ളിലാക്കിയത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് ബിഷപ്പിനെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാനും പോലീസ് ആലോചിക്കുന്നുണ്ട് പരിശോധനയ്ക്കുള്ള അപേക്ഷയെ ഫ്രാങ്കോ എതിർക്കുകയാണെങ്കിൽ അത് മറ്റൊരു സാഹചര്യം തെളിവാക്കാനാണ് പോലീസിൻ്റെ ആലോചന അർജുൻ സി വനജ് മറനാടൻ ടി വി കോട്ടയം